നമസ്കാരം, സിലബസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലിന് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ബോട്ടിനെ ഫുള്ളായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ കോട്ടിംഗ് ഒക്കെ കൊടുക്കാം. ഞാനിവിടെ ആദ്യത്തെ കോട്ടിംഗ് നന്നായിട്ട് ഉണങ്ങിയ ശേഷം സെക്കൻഡ് കോട്ടിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ കോട്ടിംഗ് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും. പിന്നെ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അതൊക്കെ മിക്ക വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് എല്ലാം ചെയ്ത് നമ്മുടെ ബോട്ടിലിനെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആകാൻ വെക്കണം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്ത് നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കോട്ടിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഉണങ്ങിയ ശേഷമാണ് സെക്കൻഡ് കോട്ടിംഗ് കൊടുക്കുക. നല്ല വെയിലൊക്കെയാണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു A4 ഷീറ്റ് എടുത്തിട്ട് ഒരു പിക്ചർ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഒരു ലേഡിയുടെ ഫേസാണ് വരച്ചെടുക്കുന്നത്. ഫുള്ളായിട്ടും വരയ്ക്കുന്നില്ല, ഒരു കണ്ണിൻ്റെ ഭാഗവും പിന്നെ ഒരു മൂക്കിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ സിമ്പിൾ ബോട്ടിൽ ആർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഫേസിൻ്റെ ഭാഗമാണ്. അത് വരച്ചെടുക്കാൻ മിക്കവർക്കും അറിയാമല്ലോ വരച്ചെടുക്കാനൊക്കെ. പിന്നെ അറിയത്തില്ലാത്തവർ വിഷമിക്കേണ്ട, നമുക്ക് കോഫി പൗഡറിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്കൊക്കെ വരച്ചെടുക്കാനുള്ള ഒരു ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊക്കെ നമുക്കിതുപോലത്തെ ഒരു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ A4 ഷീറ്റിൽ ഫേസ് ഒക്കെ വരച്ചെടുത്തില്ലേ, അതിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കളറാണ് എടുത്തിരിക്കുന്നത്, യെല്ലോ, വൈറ്റ്, റെഡ്. ഈ മൂന്ന് കളറ് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്കിന്നിൻ്റെ കളർ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സ്കിന്നിൻ്റെ ഭാഗത്തെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അടുത്തായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്താണ്. അതിനായിട്ട് ഞാനിവിടെ വൈറ്റും സ്കൈ ബ്ലൂ ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തത് ആ ഐബ്രോയുടെ ഭാഗമാണ്. അതിന് ഞാനിവിടെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വരച്ചെടുത്ത ആ പിക്ചർ നമുക്ക് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ആ പിക്ചർ ഒന്ന് കീറി എടുക്കുകയാണേ. അപ്പോൾ കീറി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ആ ഫേസിൻ്റെ ഭാഗം വരച്ചെടുത്തത് കീറി പോകാതെ പതുക്കെ എല്ലാം സൈഡ് ഭാഗം എല്ലാം ഇങ്ങനെ പിച്ചി കീറി എടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിംഗാണ് കിട്ടുന്നത്. നമ്മൾ സാധാരണ കത്രിക്ക് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫിനിഷിംഗ് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ പിക്ചറുകളൊക്കെ എന്തെങ്കിലും ഒട്ടിക്കുവാണെങ്കിൽ ഇങ്ങനെ പിച്ചി കീറി ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഫിനിഷിംഗ് കിട്ടും. ഇനി നമ്മൾ അടുത്തായിട്ട് ആ കീറി എടുത്ത് നമ്മുടെ പേപ്പറിനെ നമുക്ക് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് ചുളുക്കമൊന്നും വരാതെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കണേ. ഇപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് നമ്മുടെ ലേഡിയുടെ ഫേസിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫെവിക്കലിൻ്റെ എയർഡ്രൈക്ലൈ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണേ. ക്ലേ എടുത്തതിന് ശേഷം രണ്ട് മോൾഡിറ്റിയും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കയ്യിലൊട്ടും തോന്നുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്കം പൗഡർ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാണ്ടിരിക്കും. ഇനി നമുക്കിതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചുട്ടിയാണ് തലയിൽ ഇങ്ങനെ വെച്ചേക്കുന്ന ചുട്ടിയില്ല, അതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ടാണ് ഞാനിവിടെ ക്ലേ എടുത്തേക്കുന്നത്. ഞാൻ ഓർണമെൻസിൻ്റെ ഭാഗമൊക്കെ ചെയ്തെടുക്കുന്ന ക്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടൺസ് ഇല്ല, അതായത് ഫ്രോക്ക് ഇലക്കുള്ള ബട്ടൺസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ മാലയുടെ ഒക്കെ ലോക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ലെയ്സൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചുട്ടി പോലൊക്കെ വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ ക്ലേയെ നൂല് പോലെ ആക്കിയതിന് ശേഷം അതിൽ കുഞ്ഞൊരു പീസ് എടുത്തിട്ട് ഞാനിവിടെ ചുട്ടി പോലെ ആക്കാനായിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണേ. വീണ്ടും ഞാൻ ക്ലേയെ നൂല് പോലെ ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഒട്ടിച്ചതിൻ്റെ താഴെയായിട്ടൊന്ന് വളച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ഡിസൈൻ പോലൊക്കെ തോന്നുമല്ലോ. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ട് ഒരു ബോള് പോലെ ആക്കിയതിന് ശേഷം ഒരു ബീഡ്സ് പോലെ തോന്നിക്കാൻ വേണ്ടി അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ക്ലേയെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഡിസൈനും കാര്യങ്ങളും ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഫെനീൻ്റെ നിബ് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തു കുത്തിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ സൈഡിലൊക്കെ ഇങ്ങനൊരു നൂല് പോലെ ക്ലേ ആക്കിയതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചുട്ടി പോലെ തോന്നിക്കാവുന്ന രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓർണമെൻസിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെയ്തെടുത്ത് തുടങ്ങി. ഇനി ഇതൊന്ന് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ക്ലേയിൽ ഒട്ടിച്ച നമ്മുടെ ഓർണമെൻസിൻ്റെ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഒരു ബനിയൻ ക്ലോത്ത് ആണ്. ബനിയൻ ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബനിയൻ ക്ലോത്ത് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ബോട്ടിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുമ്പോഴത്തേക്ക് ഫേസിൻ്റെ ഭാഗം നന്നായിട്ട് കാണുന്ന രീതി കവർ ചെയ്യുക. ഞൊറുവുകളൊക്കെ ഇട്ട് കവർ ചെയ്യുക. അതായത് നമ്മൾ ഈ സാരിക്കൊക്കെ ഞൊറുവ് ഇടത്തില്ല, അതുപോലൊക്കെ ഒന്ന് കവർ ചെയ്യുക. ഞാനിവിടെ ഫെവിബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫെവിബോണ്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ക്ലോത്ത് ആ ഫേസിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞൊറിവുകൾ വരാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഞൊറിവുകൾ വന്നാലേ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. ഞാൻ പിന്നെ ഒരു തട്ടം പോലെയൊക്കെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ആ ഒരു രീതി ഇങ്ങനെ കിടക്കുന്ന പോലെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ
നമ്മളെടുക്കുന്ന ക്ലോത്തിന് നല്ല കളറും ഡിസൈനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇനി പിന്നെ പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു പഴയ ബനിയൻ്റെ ക്ലോത്താണ്, അതുകൊണ്ട് ഇതിന് ഞാൻ കുറച്ചുകൂടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫേസ് നന്നായിട്ട് കാണാവുന്ന രീതിയിൽ തുണി വെച്ച് കവർ ചെയ്യുക. പിന്നെ നമ്മൾ ആ പേപ്പറിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ, അതായത് വരച്ച് കൊടുക്കാത്ത ഭാഗമൊക്കെ, അവിടെയൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഭംഗിയായിട്ടൊക്കെ തോന്നത്തില്ല. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോവുക, അതായിരിക്കും നല്ലത്. ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫെവിബോണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. പിന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെടുക്കുന്ന തുണിക്ക് നല്ല നീളം ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി വരെ ഒട്ടിച്ച് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തുണി തീർന്നു പോകും. അപ്പോൾ നമുക്ക് ഒട്ടിക്കാനുള്ള ഒരു ഡിസൈനൊക്കെ പെട്ടെന്ന് വിട്ടുപോകും. അതുകൊണ്ട് നല്ല നീളത്തിലുള്ളവരെ എടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന കുഞ്ഞൊരു ക്ലോത്താണ്, അതുകൊണ്ട് മോളുടെ ഒരു കുഞ്ഞ് ബനിയനാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് പകുതി ആയപ്പോൾ ഒട്ടിച്ച് വന്നപ്പോൾ തീർന്നു പോയി. പിന്നെ ഞാൻ വേറൊരു ക്ലോത്തും കൂടെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസിൻ്റെ ഭാഗം മൊത്തത്തിൽ കവർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വരുന്ന ക്ലോത്തുകളൊക്കെ ഒന്ന് ഞൊറവിട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ലതായിട്ട് അവിടെ ഒട്ടിയിരുന്നുള്ളൂ. പിന്നെ ബാക്കി വരുന്ന ക്ലോത്തുകളൊക്കെ ഇല്ല, എൻഡ് ഭാഗമൊക്കെ അവിടെയൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക. പിന്നെ താഴേക്ക് വരുന്ന ആ ബോട്ടിലിന് അടിയിലേക്കൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ ഇരുന്നോളും. ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ ആ ബോട്ടിലിൻ്റെ പകുതി ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ക്ലോത്ത് ഒട്ടിച്ച ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ രണ്ട് കോട്ടിംഗ് വരെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്, നല്ലൊരു ഫിനിഷിങ്ങാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ കോട്ടിംഗ് നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം സെക്കൻഡ് കോട്ടിംഗ് കൊടുക്കുക. നമുക്കിങ്ങനെ തൊട്ട് കഴിയുമ്പോൾ അറിയാം, ഉണങ്ങി കഴിയുമ്പോൾ ആ നനവൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉണങ്ങിയത് അറിയുന്നത്. അപ്പോൾ അങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ടിംഗ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു രണ്ട് കോട്ടിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു നമ്മൾ ഈ പേപ്പറിലൊക്കെ തൊടുന്ന പോലെ ഇരിക്കും. അത് മാത്രമല്ല, നമ്മൾ ആ തുണിയൊക്കെ നന്നായിട്ട് ഒന്ന് സ്റ്റിക്ക് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ക്ലോത്തിൻ്റെ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫെവിക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഡ്രൈ ആകാൻ നോക്കാം. ഡ്രൈ ചെയ്യുന്ന ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ക്ലോത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയതായിട്ടുള്ള ക്ലോത്താണ്. അതുകൊണ്ട് ഞാനിതിന് കളർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിവിടെ ഗ്രീനും സ്കൈ ബ്ലൂവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചേക്കുന്ന ക്ലോത്തുമായിട്ട് കുറച്ച് സാമ്യം വരുന്ന കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ പെയിൻറ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ഫെവിക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്ത് ആ ക്ലോത്ത് നന്നായിട്ട് ഡ്രൈ ആകണം. ഡ്രൈ ആയതിന് ശേഷം മാത്രമേ പെയിൻറ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പെയിൻറ് ഒന്നും അവത്തെ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ക്ലോത്തിന് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതും ഡ്രൈ ആകുമ്പോൾ ഡ്രൈ ആയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് ആ ചുട്ടിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചില്ലേ, ഇനി അതിനാണ്. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. ചുട്ടിക്ക് ഞാനിവിടെ ഒരു ഗോൾഡൻ കളറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഈ ബ്ലാക്ക് കളർ ഒന്ന് ഉണങ്ങിയ ശേഷം നമുക്ക് ബാക്കി ഗോൾഡൻ കളർ കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ബാക്കി ഡിസൈനും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സെമി ബീഡ്സ് എടുത്തിട്ടുണ്ട്. സെമി ബീഡ്സ് നമ്മുടെ ആ ഒരു ക്ലോത്ത് വരുന്ന ഭാഗത്തൊക്കെ ഒട്ടിച്ചെടുക്കണം, കുറച്ചുകൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയാണ്. സെമി ബീഡ്സ് എല്ലാം ഒട്ടിച്ച ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളർ കൊടുത്ത ചുട്ടിയുടെ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് ഗോൾഡൻ കളർ പെയിൻറ്റ് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ചുട്ടിക്കെല്ലാം കളർ കൂടെ ഒക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ആ നെക്ക് ഭാഗം മാത്രം നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടേക്കൊണ്ട് അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ബോർഡ് പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുവാണേ. അപ്പോൾ ഞാൻ അലുമിനിയം ഫോയിൽ ഇതുപോലെ ബോൾ പോലെ ആക്കിയത് നമ്മുടെ ബോട്ടിൻ്റെ മേഖലയിൽ ഒരു ക്യാപ്പ് പോലെ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് ക്ലേ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ബോളും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ക്ലേക്കുള്ളിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് നമ്മുടെ ബോൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്താണ് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാപ്പ് പോലെ വെച്ച് കൊടുത്ത് ആ ക്ലേയുടെ മുകളിലായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് സെമി ബീഡ്സും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഞാനിവിടെ ഗോൾഡൻ കളറ് സെമി ബീഡ്സാണ് എടുത്തേക്കുന്നത്. അത് ആദ്യം ഒരെണ്ണം ഒട്ടിച്ചിട്ട് അതിന് ചുറ്റിനുമായിട്ട് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണേ. അപ്പോൾ ബീഡ്സ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ക്ലേ കാണാതെ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് മൊത്തത്തിൽ ആ ക്ലേ കാണാത്ത രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണേ. ഇനി നമുക്ക് ഫൈനലായിട്ട് ചെയ്യേണ്ടത് ഞാനൊരു ലേസ് എടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ കളറിലെ ലേസാണ്. ഇത് നമ്മുടെ ആ ക്യാപ്പിന് താഴെയായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണേ. അപ്പോൾ ലേസ് എല്ലാം ഒട്ടിച്ചിട്ട് നമ്മുടെ ബോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലോത്ത് കൊടുത്ത ഭാഗത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗോൾഡൻ കളർ പെയിൻറ്റും കൂടെ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യണേ. കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. ഞാനങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ലുക്കായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഇനി ഞാനിടുന്ന വീഡിയോൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്കും കമൻസും അയക്കാൻ മറക്കരുത്. പിന്നെ ഇത് ചെയ്തു നോക്കാനും മറക്കരുത്. ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് താഴെയുള്ള കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ വെറുതെ കളയുന്ന തുണിയല്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ആയിഡിയോ അല്ലെങ്കിൽ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.